രണ്ടുതരം കഷായം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ ലേഹ്യങ്ങളിലേക്ക് കടക്കുന്നത്. അതിൽ ലേഹ്യങ്ങൾ, ഒട്ടനവധി ലേഹ്യങ്ങൾ പ്രസവാനന്തര ശുശ്രൂഷയിൽ വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ സ്ത്രീയുടെ ശരീരം എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാലം അല്ലെങ്കിൽ 10 മാസം ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്ത് വളരെ തടി പൊണ്ണത്തടിയൊക്കെ ആയി വന്നിരിക്കുന്ന ആളുകൾക്കൊന്നും എല്ലാ ലേഹ്യങ്ങളും എടുത്ത് കൊടുത്തേക്കരുത്. അവർ വീണ്ടും ബീപ്പക്കുറ്റി പോലെയാകും, അടുത്ത ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അതിന്റെ പേരിൽ ശരീരം നോക്കി മാത്രമേ ഇനി ലേഹ്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ ഉള്ളിലേഹ്യം എന്ന് പറയുന്ന സാധനം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് വേണ്ടത് ഉള്ളിലേഹ്യമാണ്. ഉള്ളിലേഹ്യം രണ്ട് തരത്തില് നമുക്കിന്ന് ലഭിക്കും. ചുവന്നുള്ളി കൂടുതലായിട്ടുള്ളതുണ്ട്, വെളുത്തുള്ളി കൂടുതലായിട്ടുള്ളതുണ്ട്. മനസ്സിലാവുന്നു? അതിൽ ആ ചുവന്നുള്ളി കൂടുതലായിട്ടുള്ള ലേഹ്യമാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് വെളുത്തുള്ളി കൂടുതലായിട്ടുള്ള ലേഹ്യം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് രണ്ടും ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ ആദ്യം ചുവന്നുള്ളി കൊണ്ടും പിന്നെ വെളുത്തുള്ളി കൊണ്ടുമുള്ള ലേഹ്യമാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഏതൊരു ഉള്ളി ലേഹ്യത്തിലും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണ്ടാവും. ഓക്കെ, അതിൽ ചുവന്നുള്ളി കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിലേഹ്യവും വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിലേഹ്യവുമാണ് രണ്ട് തരത്തില് വെളുത്തുള്ളി ലേഹ്യവും ചുവന്നുള്ളി ലേഹ്യവും ഇന്ന് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. രണ്ടിലും രണ്ട് ഉള്ളികളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് പത്തിലൊരു ഭാഗമാണ് മറ്റൊരു ചേർക്കുക. ഒന്നിന്റെ പത്തിലൊരു ഭാഗമാണ് മറ്റൊരു ചേർക്കുക. അപ്പൊ ഈ വെളുത്തുള്ളി കൂടുതലായിട്ടുള്ളതുണ്ട്, ചുവന്നുള്ളി കൂടുതലായിട്ടുള്ള ലേഹ്യമുണ്ട്. ആദ്യം ചുവന്നുള്ളി കൂടുതലായിട്ടുള്ള ലേഹ്യം ഉപയോഗിക്കാം. നമ്മളൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ചുവന്നുള്ളി കൂടുതലും കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് ആണെങ്കിൽ പല്ലുരുക്കി എടുക്കുന്ന ലേഹ്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് മുതലേ പ്രാക്ടീസിലുള്ളത്. പക്ഷേണെങ്കിൽ വെളുത്തുള്ളി കൂടുതലായിട്ടുള്ള ലേഹ്യവും ഇന്ന് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചുവന്നുള്ളിക്ക് ശേഷം ഉപയോഗിക്കുക. ഇതൊക്കെ ഒരാഴ്ചത്തേക്കാണ് ഉപയോഗിക്കേണ്ടത്. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലേഹ്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ വല്ലാതെ തടിയില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് പാലും കൂടെ കുടിക്കുക. ഒരു ഗ്ലാസ് പാലും കൂടെ കുടിക്കുക. കാരണം വെച്ചാൽ ഈ ലേഹ്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഉള്ളിലേഹ്യങ്ങളൊക്കെ വളരെയധികം ആമാശയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന സാധനങ്ങളാണ്. അതിൻ്റെ പേരിൽ ആ പ്രവർത്തനങ്ങളെ കൃത്യമായ രൂപത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് പാല് കൂടെ കുടിക്കുക. വേറൊരു കാര്യം, ലേഹ്യം നമ്മൾ സാധാരണ സ്പൂൺ കൊണ്ട് കോരി ഒരു സ്പൂൺ വീതം 3 നേരം എന്നൊക്കെ പറഞ്ഞിട്ട് തിന്നുന്ന ശൈലിയാണ് സാധാരണ രീതിയെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 50 ഗ്രാമാണ് ഒരു ദിവസത്തെ ഡോസ് സ്ത്രീകൾ കഴിക്കേണ്ടത്. 50 ഗ്രാം, 48 ഗ്രാം എന്നാണ് കൃത്യമായിട്ടുള്ള കണക്ക്. എന്നാലും 50 ഗ്രാമാണ് യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത്. അപ്പൊ ഈ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ 50 ഗ്രാം കൊടുക്കാൻ കഴിയുള്ളൂ. പണ്ടൊക്കെ ഒരു ഡവറി ഉണ്ടാവും അല്ലേ, ആ ഡവറ മുഴുവൻ നിറച്ച് കൊണ്ടുവന്ന് ഒരു സ്പൂണും വെച്ച് ഇരുന്ന് കഴിപ്പിക്കലാണ് പതിവ്. കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, 50 ഗ്രാം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനം 300 ഗ്രാമിന്റെ അല്ലെങ്കിൽ 1 കിലോന്റെയാണ് സാധനം കിട്ടുന്നത്. ഇതുകൊണ്ട് ഒരാഴ്ച ഓടിക്കും. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും നല്ലതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ 7 ദിവസത്തേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും 1 കിലോന്റെ തീർക്കുക. മനസ്സിലാവണ്ടോ? 7 ദിവസത്തേക്കാണെങ്കിൽ 1 കിലോന്റെ തീർക്കുക. ഒരു 10 ദിവസം കൊണ്ട് മാക്സിമം 1 കിലോന്റെ തീർത്ത് നീക്കണം. 50 ഗ്രാമെങ്കിലും ഒരു ദിവസം ഉപയോഗിച്ചിരിക്കണം. 300 ഗ്രാമിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച കഷ്ടി ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം 50 ഗ്രാം വെച്ച് കഴിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. ഇനി അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വയറിൽ പ്രത്യേകിച്ച് വ്രണമുള്ള ആളുകള്, ഗാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന അസിഡിറ്റി ഉള്ള ആളുകള്, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അത് പറ്റില്ല. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ഡോക്ടർമാരെടുത്ത് കൂടി ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നത്. രണ്ട്, പാൽ ഉപയോഗിക്കാൻ പറയുന്നതിന്റെ ഉപയോഗം അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. സാധാരണ ഒരാൾക്ക് ഇത് കഴിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കഴിച്ചാൽ ഇത്തരം വയറ് പഴുത്തു പോകലും പരിപാടികളൊന്നും ഉണ്ടാകില്ല. അത് 50 ഗ്രാമാണ് അതിന്റെ ഡോസ് എന്ന് പറഞ്ഞു. ഇനി ഉള്ളി കഴിഞ്ഞിട്ട് വേണം